നമസ്കാരം. കൈപ്പേശയിൽ ഗോവിന്ദൻപുരി. അങ്ങനെ കർക്കിടക മാസം വരികയാണ്. കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കർക്കിടക മാസത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, രാമായണ മാസമാണ്, രാമന്റെ മാസമാണ്. കർക്കിടക മാസത്തിലെ ആചരണ രീതികളെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എടവപ്പാതിക്ക് ശേഷം വരുന്നതാണ് കർക്കിടകം. കർക്കിടക മാസത്തിൽ ആനയ്ക്ക് പോലും നിലതെറ്റുന്ന കാലാവസ്ഥ ഉള്ള കാലഘട്ടം. ഇപ്പോഴത്തെ കാലാവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും ആനയ്ക്ക് പോലും നിലതെറ്റുന്ന അവസ്ഥയുള്ളതാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞത്. പൊതുവെ ശരീരത്തിന് ക്ഷീണാവസ്ഥ വരുന്ന സമയമാണ്, ദഹനപ്രക്രിയയ്ക്കൊക്കെ വളരെ ശക്തി കുറയുന്ന സമയമാണ്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ആൾക്കാർ അത്താഴം ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട, ഒരിക്കലും പോലെയൊക്കെ നോക്കും പണ്ടത്തെ കാർന്നവന്മാർ, അല്ലെ പൊടിയരിക്കഞ്ഞി വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദഹനപ്രക്രിയക്കൊക്കെ ശക്തി കുറയുന്ന സമയം, ശരീരം ഏറ്റവും ബലക്ഷയം വരുന്ന കാലഘട്ടമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ സനാതനധർമ്മത്തിൽ വിശ്വാസികളായി നിൽക്കുന്ന വ്യക്തികൾക്ക് കർക്കിടക മാസം എങ്ങനെ ആചരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. കാരണം ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന സമയമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിലെ ദക്ഷിണായനം തുടങ്ങുമ്പോൾ എന്താ പറയണേ, ദക്ഷിണായനത്തിൻ്റെ ഒരു പ്രത്യേകതകളുമുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ ജപാദികൾ കൊണ്ട്, കർക്കിടക മാസത്തിലെ ഈശ്വര വിശ്വാസം കൊണ്ട്, കർക്കിടക മാസത്തിലെ ഈശ്വര അനുഗ്രഹം കൊണ്ട്, ഈശ്വര പ്രവൃത്തി കൊണ്ട് ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു അടുത്ത വർഷത്തെ കർക്കിടകം വരെയുള്ള നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി നമുക്ക് നാമജപാദികൾ ചെയ്യാൻ പറ്റുന്ന കാല സമയമാണ് കർക്കിടക മാസം. അതുമാത്രമല്ല, ഒരു മനുഷ്യനെ അല്ലെ ഒരു വ്യക്തിയെ അല്ലെ ഒരു കുടുംബത്തെ പൂർണ്ണമായി മോക്ഷത്തിലേക്ക് കൊണ്ടുവന്ന്, ആ മോക്ഷത്തിലൂടെ അവരുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അടിസ്ഥാനപരമായി നിൽക്കുന്ന ഭൗതികപരമായി നിൽക്കുന്ന ജീവിത നിലവാരം ഉയർത്തുകയും അവരുടെ ദോഷങ്ങളിൽ നിന്ന് അവരെ മാറ്റിയെടുത്തുകൊണ്ട് അവർക്ക് സമ്പൽ സമൃദ്ധമായൊരു ജീവിതം നൽകാനുള്ള ശക്തി കർക്കിടകത്തിലെ നാമജപാദികൾക്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ കർക്കിടക മാസത്തിൽ രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം കുളിക്കുക, രണ്ടു നേരവും കുളിച്ച് ഒരു നേരമെങ്കിലും ക്ഷേത്രദർശനം നടത്തുക, അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുടുംബത്ത് രാമായണ മാസം ആണ്, രാമായണം വായിക്കണം. പക്ഷെ നാമജപാദികൾക്ക് ഏറ്റവും പ്രസക്തമായ കാലഘട്ടമാണ്. കാരണം പറഞ്ഞാൽ എത്ര മാത്രം നാമജപങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും നാമജപാദികൾ ചെയ്ത് ഒരു മാസത്തെ എന്താ പറയണേ, നമ്മുടെ ഉപവാസ കാലഘട്ടമായിട്ടാണ് കർക്കിടകത്തെ കണക്കുകൂട്ടുന്നത്. ഒരു ഹിന്ദു സനാതനധർമ്മത്തിലെ ഏറ്റവും വലിയ വൃശ്ചിക 41 പോലെ, വൃശ്ചിക എടുക്കുമ്പോൾ നമ്മൾ സാധാരണഗതിക്ക് നമ്മൾ പറയാറുണ്ട് മാലയിടുന്നവരും ശബരിമലയ്ക്ക് പോകുന്നവരുമാണ് അത് ഉപവാസം എടുക്കുന്നതെങ്കിൽ, കർക്കിടകത്തിൽ സനാതന വിശ്വാസികളായി നിൽക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ കുടുംബങ്ങളും ഒരു മാസത്തെ പുണ്യമാസമായി കണക്കുകൂട്ടുന്ന കാലത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആ പുണ്യമാസമായ കാലത്തിലേക്ക് നമ്മൾ കടന്നു, അതുകൊണ്ട് തന്നെയാണ് അതിനെ രാമായണ മാസം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ പുണ്യമാസമായി നമ്മൾ കണക്കാക്കപ്പെടുന്ന ആ മാസത്തില് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നാലരട്ടി ശക്തിയോടുകൂടി നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയുള്ള മാസമാണ് കർക്കിടക മാസം. ആ കർക്കിടക മാസത്തിൽ തന്നെയാണ് കർക്കിടക വാവുബലി വരുന്നത്, പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവണേ, പിതൃപ്രീതി വരുത്തുന്ന മാസം, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്ന മാസമാണ്. ഇതെല്ലാം കർക്കിടകത്തിലാണ് നടക്കുന്നത്. അപ്പൊ കർക്കിടകം എന്താ പറയണേ, നമ്മുടെ ആത്മീയപരമായ ശക്തികളെ വർദ്ധിപ്പിക്കുകയും ശാരീരികമായി നിൽക്കുന്ന ശക്തിയെ വർദ്ധിപ്പിക്കുകയും പിതൃസംബന്ധമായി നിൽക്കുന്ന ദോഷങ്ങളെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പുണ്യമാസമായിട്ടാണ് കർക്കിടകത്തെ കണക്കൂട്ടുന്നത്. ആ കർക്കിടകത്തില് നമ്മൾ എത്ര മാത്രം നാമജപാദികൾ, അല്ലെങ്കിൽ എത്രമാത്രം ക്ഷേത്ര ദർശനത്താൽ, എത്ര ഈശ്വര ഭജനത്താൽ നമ്മുടെ ജീവിതത്തെ സ്വർഗീയമാക്കാവോ, ജീവിതത്തെ പുഷ്പിപ്പിക്കാവോ, അത്രയും ഭംഗിയായി നിൽക്കുന്ന അവസ്ഥ ഒരു വർഷത്തേക്ക് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കാരണം ഈ രാമായണ മാസത്തിൻ്റെ പ്രത്യേകത തന്നെ എന്താ, ഒരു ഏറ്റവും നല്ല ഒരു മര്യാദ പുരുഷനെ സൃഷ്ടിച്ചെടുക്കാൻ തിരഞ്ഞെടുത്ത ഒരു 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 ഇത് തന്നെയാണ് രാമായണം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ മര്യാദ പുരുഷനെ കണക്കാക്കപ്പെടുന്ന ആ രാമ ഭഗവാന്റെ മാസമാണ്. അപ്പൊ ഏറ്റവും നല്ല സന്തതി പരമ്പരകൾക്ക്, ഏറ്റവും നല്ല കുട്ടികളുടെ അല്ലെങ്കിൽ സന്തതികളുടെ ശ്രേയസ്സിന് ഏറ്റവും കേമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്,
അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ നാമജപത്തിലൂടെ ക്ഷേത്രദർശനത്തോടെ അത് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ പറയുന്ന കർക്കിടക മാസം. കാരണം എന്താ വെച്ചാൽ ലക്ഷ്മീദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിൽക്കുന്ന മാസമാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ പൂർണ്ണമായ അനുഗ്രഹം നിൽക്കുന്ന മാസമാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസങ്ങളാണ്. അതുകൊണ്ടാണ് നാലമ്പല ദർശനത്തിനൊക്കെ ഇത്രയും പ്രസക്തി വർദ്ധിച്ചത്. ഈ നാലമ്പല ദർശനമൊക്കെ ഈ മാസം ഈ വർഷങ്ങളിൽ നടത്തണം. എന്താണെന്ന് വെച്ചാൽ ഈ നാലമ്പല ദർശനം നടത്തുമ്പോൾ നമ്മൾക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്തിരിക്കുന്ന എല്ലാ ദോഷങ്ങളും നമ്മളിന്ന് മാറി സുഹൃതത്തിലേക്ക് എത്തുക, അതൊക്കെയാണ് ഈ നാലമ്പല ദർശനത്തിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം. അതാണ് കർക്കിടകത്തിൻ്റെ പ്രത്യേകത. അപ്പൊ കർക്കിടകം പുണ്യകർമ്മങ്ങളാൽ സുരഭിരമായി നിൽക്കുന്ന ഒരു മാസമായി കണക്കാക്കുമ്പോൾ ഈ കർക്കിടകത്തെ നമ്മൾ വരുന്നതിന് മുമ്പ് ആചരിക്കേണ്ടത് ഈശ്വരനാമം കൊണ്ട്, ഈശ്വര കീർത്തനങ്ങൾ കൊണ്ട്, ഈശ്വര ഉപവാസം കൊണ്ട്, ഈശ്വര ദർശനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ ഒരു പുണ്യമായ അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഭഗവത് നാമങ്ങളുമായി പുണ്യമായൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് കാണുന്നത്. അപ്പം അതുകൊണ്ട് കർക്കിടക മാസ ആചരണം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വിശ്വാസികളായ ഏതൊരവർക്കും ഏറ്റവും വലിയ കാലഘട്ടമാണ്. പരമാവധി ആൾക്കാർ ഈ ഒരു മാസം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുന്നതാണെന്നല്ല, ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ അത് ആയുർവേദ ഗ്രന്ഥങ്ങളിലാലും പറയുന്നുണ്ട്. ശക്തമായി നിൽക്കുന്ന കാഠിന്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത മാസം എന്ന് വെച്ചാൽ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിലെ ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൊയമ്പ്, അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്ന ആ നൊയമ്പ് അതികേമം തന്നെയാണ്, വളരെ കേമാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഈ ഗോതമ്പ് പോലത്തെ ആഹാരങ്ങളൊക്കെ, ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ കഴിച്ച് പൂർണ്ണമായി എല്ലാ ദിവസവും വൈകുന്നേരത്തെ അത്താഴം ഒഴിവാക്കി ഒരിക്കലെടുക്കുന്നത് അതിഗംഭീരമാണ്. വൈകുന്നേരങ്ങളിൽ അഞ്ച് തിരിയിട്ട നിലവിളക്കിനാൽ നാമജപാദികൾ കൊണ്ട് എന്താ പറയുക, വൈകുണ്ഠത്തെ സൃഷ്ടിക്കാൻ, കുടുംബത്തെ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ അത് അതിഗംഭീരമാണ്. ശ്രീരാമചന്ദ്രൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ഏതൊരവതാരത്തിൻ്റെയോ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ഒരു മാസം അടുപ്പിച്ച് ദർശനം നടത്താൻ പറ്റുന്നത് അത് വളരെ മഹാഭാഗ്യമാണ്. ഈ രാമായണ മാസം ഒതുക്കിലെങ്കിലും ഒരു ദിവസമെങ്കിലും ശ്രീരാമചന്ദ്രൻ്റെ അമ്പലം എവിടെയുണ്ടോ അവിടെ പോയി അദ്ദേഹത്തെ ദർശനം നടത്തുന്നതും അദ്ദേഹത്തിന് അവിൽ നിവേദ്യം അപ്പം പായസം അങ്ങനെയുള്ള വഴിപാടുകൾ കഴിക്കുന്നതും നെയ്വിളക്ക് നടത്തുന്നതും അതിഗംഭീരമാണ്. അപ്പം കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമാസമാണ്. അത് എന്താ പറയുന്നത്, എല്ലാ വ്യക്തികൾക്കും, അതായത് കേൾക്കുന്ന സകല ആൾക്കാരും ഒരുമിച്ച് ഒരേപോലെ തന്നെ ചെയ്യേണ്ട മാസം. നിഷ്കർഷയ്ക്കാണ് കർക്കിടകത്തിൽ ഇങ്ങനെ വേണമെന്ന് നിഷ്കർഷയുണ്ട് നമുക്ക്. ആ നിഷ്കർഷയോടുകൂടി ഈ മാസത്തിൻ്റെ പുണ്യത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അതാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പല നൊയമ്പുകളും എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു കാര്യസാധ്യത, അല്ലെങ്കിൽ ഇപ്പം ശബരിമല നൊയമ്പ്, അല്ലെങ്കിൽ പഴനിക്ക് പോണ നൊയമ്പ്, അല്ലെങ്കിൽ മൂകാംബികയ്ക്ക് പോണ നൊയമ്പ്, നമ്മൾ ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ് എങ്കിൽ ഇതങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ പരിപൂർണ സംതൃപ്തിക്ക് വേണ്ടി, പരിപൂർണ മോക്ഷത്തിന് വേണ്ടി, പരിപൂർണമായി നിൽക്കുന്ന സന്തതി പരമ്പരകൾക്ക് നന്മയ്ക്ക് വേണ്ടി ഈ 12 മാസത്തിൽ ഒരു മാസം നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഈശ്വരാംശം നമ്മുടെ കുടുംബത്തേക്ക് പൂർണ്ണമായി ആവാഹിച്ച് ഈശ്വര ധർമ്മത്തെ അനുസരിച്ച് ഈശ്വര ധാമം ജപിച്ച് ഈശ്വരനിൽ പ്രകീർത്തിച്ച് ഈശ്വര അനുഗ്രഹം കൊണ്ട് നന്മയുടെ വഴിയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർക്കിടക മാസത്തിൻ്റെ ആചരണം പ്രധാനമായി രക്ഷിക്കുന്നത്. രാമായണത്തെക്കുറിച്ചും രാമായണ പാരായണത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം, ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും കർക്കിടകത്തിലെ ഒരു കാര്യം ചെയ്യുക, കർക്കിടകത്തിലെ ക്ഷേത്ര ദർശനങ്ങളും കർക്കിടകത്തിലെ നാമപാരായണവും നാമജപാദികളും ഒരു കാരണവശാലും മുടങ്ങില്ല എന്ന് നമ്മൾ കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന ആൾക്കാർ ഉറപ്പിക്കുക. അതായത് ഒരു കാരണവശാലും ഒരു ദിവസം പോലും മുടങ്ങാത്ത നാമജപം എൻ്റെ കുടുംബത്തുണ്ടാവുമെന്നും ഒരു ദിവസം പോലും ക്ഷേത്രത്തിൽ പോകാത്തൊരു ദിവസം ഉണ്ടാകില്ല എന്നും ഉറപ്പിക്കുക. എല്ലാവർക്കും ഇപ്പം അശുദ്ധാദികൾ സമയത്ത് നടന്നില്ല എങ്കിൽ പോലും അത് നിർബന്ധമായി ചെയ്യുക. ഇനിയിപ്പോൾ വിദേശവാസികളാണെങ്കിൽ അവർക്ക് നാമജപാദികൾ കൊണ്ട് ഈശ്വര സാന്നിധ്യം സൃഷ്ടിക്കാം. പക്ഷെ നാട്ടിലുള്ളവർക്ക്, സൗകര്യമുള്ളവർക്ക് നിർബന്ധമായിട്ടും ഒരു പുണ്യമാസമായി കണക്കാക്കി ആ പുണ്യതയിലേക്ക്, ആ പുണ്യമായി നിൽക്കുന്ന ഭാവനയിലേക്ക്, ആ പുണ്യത കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മയിലേക്ക്, നമ്മുടെ പരമ്പരയ്ക്ക് ലഭിക്കുന്ന നന്മയിലേക്ക്, നമ്മുടെ ഐശ്വര്യത്തിലേക്ക് ഈ പുണ്യമാസം ഉതുകുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, നിങ്ങൾക്കും സംശയം വേണ്ട. അതുകൊണ്ട് കർക്കിടക ആചരണം, കർക്കിടക മാസം തന്നെ ആ മാസത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ആ 1-ാം തീയതി തൊട്ട് തന്നെ നമുക്ക് ഈ, അതാണ് പണ്ട് കാലത്തൊക്കെ ഗണപതി ഹോമം ഭഗവത്സേവയൊക്കെ പഴയ പഴയ തറവാട്ടുകളിലൊക്കെ നടത്താറുണ്ട് ഗണപതി ഹോമം ഭഗവത്സേവ. എന്തുകൊണ്ടാണ്? ആ ഗണപതി ഹോമം ഭഗവത്സേവ കുടുംബങ്ങളിൽ നടത്തുമ്പോൾ ആ കുടുംബത്തെ ഒരു വർഷത്തെ സുഹൃതത്തെ സൃഷ്ടിക്കുകയാണ്. കാരണം ഒരുപാട്
ഒട്ടനവധി കുടുംബങ്ങളിൽ ഗണപതി ഹോമം ഉത്സവം നടക്കാറുണ്ട്. ഒട്ടനവധി കുടുംബം എന്തുകൊണ്ട് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യത്തെ, നന്മയെ, ശ്രേഷ്ഠത്തെ, സുഹൃത്തെ സൃഷ്ടിക്കപ്പെടുകയാണ് അവിടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യമാണ്. അപ്പൊ അത്രയ്ക്ക് ഗംഭീരമായി നിൽക്കുന്ന മാസമാണ്. അപ്പൊ അത് പഴയ ആചരണമാണ്, പഴയ കാലത്ത് തൊട്ട് ആചരണമുണ്ട്. കാരണം ഞാനൊക്കെ വളരെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ ഒരുപാട് പരികർമ്മത്തിന് പോയിട്ട് കർക്കിടക മാസത്തിലൊക്കെ എത്ര ഗണപതിയും പലശവയും ഒരുപാട് കുടുംബങ്ങൾ നടത്തണം. അപ്പം ഇവിടെയൊക്കെ ഞാൻ പോയിരുന്നു. അതാ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. അത്രയ്ക്ക് കേമായിട്ട് തന്നെ അത് നമ്മൾ ആചരിക്കേണ്ട മാസമാണ്. അപ്പം അതിനെ ഏറ്റവും പുണ്യമായി, ഏറ്റവും ഈശ്വരനിൽ പൂർണ്ണമായി അധിഷ്ഠിതമായി, ഈശ്വര നാമത്തിൽ അധിഷ്ഠാനമാക്കി, ഈശ്വരനെ ലയിച്ചുകൊണ്ട് ഒരു മാസം ഭഗവാന് വേണ്ടി ഭക്തനെ സമർപ്പിക്കുന്ന മാസമാണ് രാമായണ മാസം അഥവാ കർക്കിടക മാസം. ആ കർക്കിടക മാസത്തിൻ്റെ ആചരണം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മഹത്തരമായി നിൽക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കും, മഹത്തരമായി നിൽക്കുന്ന കേമങ്ങളായിരിക്കും, കേമമായ അനുഭവമായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു കാര്യമെങ്കിലും ചെയ്യുക. ഇപ്പം മത്സ്യമാംസം നിർബന്ധമായി വേണം എന്നുള്ളവർക്ക് പുറത്തുപോയി കഴിക്കട്ടെ, എൻ്റെ കുടുംബത്ത് പാചകം ചെയ്യില്ല, അങ്ങനെയെങ്കിലും ഉറപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ശ്രേയസ്കരമാണ്, ശ്രേഷ്ഠമാണ് ആ തീരുമാനത്തെ. ആ ഒരു വർഷത്തെ പൂർണ്ണമായി പുണ്യമാക്കിക്കൊണ്ട്, പൂർണ്ണമായി ഭഗവാൻ ലയിപ്പിച്ചുകൊണ്ട്, വൈകുന്നേരങ്ങളിൽ വല്ല ഗോതമ്പ് പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പൂർണ്ണ ഒരിക്കലെടുത്ത് രാമനാമത്താൽ, ഈശ്വരനാമത്താൽ, വൈഷ്ണവനാമത്താൽ, എല്ലാ നാമങ്ങളാലും പുണ്യമാക്കി ഈ മാസത്തെ ആചരിച്ച് ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹകല, അല്ലെങ്കിൽ ഇത്രയും കാലം ചെയ്തതിൻ്റെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമായി ഈ കർക്കിടക മാസത്തിൻ്റെ പൂർണ്ണ ആചരണം നിങ്ങളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ വരമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലാത്തത് കൊണ്ട് കർക്കിടക മാസം നമ്മൾ വൃത്തിയായി നമ്മൾ ആചരിച്ചിരിക്കണം. നമ്മൾ നാമജപാദികൾ ചെയ്യുമ്പോഴും ക്ഷേത്രദർശനം ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഗുണമുള്ളൂ. ഇപ്പം നമ്മളൊരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിന് സർവീസ് പറയണ പോലെ, അല്ലെങ്കിൽ ആനയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ മദപ്പാട് വന്ന 3 മാസത്തേക്ക് അവനെ പൂട്ടിയിട്ട് മരുന്നുകൾ കൊടുക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിലെ 12 മാസത്തിൽ 1 മാസമാണ് നമുക്ക് പുണ്യമാസമായി കണക്കൂട്ടുന്നത്. ആ പുണ്യമാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുന്നത്. ആ പുണ്യമാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എത്ര വൃത്തിയായി നമ്മൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി നിൽക്കുന്ന ഈശ്വരന് ഇഷ്ടപ്പെടുന്ന പ്രജയായി മാറുന്നത്. ഈശ്വരന് ഇഷ്ടപ്പെടുന്ന പ്രജയായി മാറുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ആ കർക്കിടകത്തിൻ്റെ ആചരണത്തെ അതിനെ പൂർണ്ണമായി സ്മരിച്ചുകൊണ്ട്, ആ ആചരണത്തെ പൂർണ്ണമായി അനുവർത്തിച്ചുകൊണ്ട്, ആ ഒരു വർഷത്തേക്കുള്ള ഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ഈശ്വര സേവ ചെയ്യാൻ കിട്ടാത്ത ഈ പുണ്യമാസത്തെ നിങ്ങൾ ഏവരും ഇത് തുടർന്ന് വരുമ്പോൾ ഈ കർക്കിടകത്തെ ആ രീതിയിൽ നിങ്ങൾ ആ കർക്കിടകത്തെ നിങ്ങൾ എന്താ പറയണേ ആശീർവദിച്ച് നിങ്ങൾ ആ പുണ്യത്തെ കുടുംബത്തിലേക്ക് കയറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അത് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അത് ചെയ്ത് നിങ്ങൾ നന്മയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈപ്പേശ്ശേരി ഗോവിന്ദൻ പുരി.